നമസ്കാരം. പെറ്റ്സ് ആൻഡ് വെറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗർഭിണിയായ നായ്ക്കളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രഗ്നൻ്റ് ഡോഗ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കുറച്ചും കൂടി ആക്റ്റീവ് ആവാനുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കയറി നോക്കുക, അത് ഒന്ന് ഫോളോ ചെയ്യുക. പെറ്റ്സ് ആൻഡ് വെറ്റ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമുക്ക് 1 by 1 ഓരോ കാര്യങ്ങളും നോക്കാം. അതിൽ ഒന്നാമത്തേത് വാക്സിനേഷൻസും ഡീവേമിങ്ങും. അത് നമുക്കറിയാം, വാക്സിനേഷൻസ് ഒരു ഡോഗിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അത് മറ്റ് രോഗങ്ങളിൽ നിന്ന് ഈ ഡോഗിന് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ നൽകും. ആ ഒരു പ്രൊട്ടക്ഷൻ പീരീഡ് ഉണ്ട് അതിന്. അതായത് ഏകദേശം വാക്സിൻസിനെല്ലാം ഒരു പ്രൊട്ടക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 വർഷമായിരിക്കും. അതായത് നമ്മുടെ വാക്സിൻസ് ഇയർലി എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിന് കാരണം എപ്പോഴും 1 വർഷമായിരിക്കും ആ വാക്സിൻ്റെ പ്രൊട്ടക്ഷൻ പീരീഡ്. അപ്പോൾ ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ അടുത്ത വാക്സിൻ എടുത്ത് ആ ഒരു ഡോഗിൻ്റെ ഇമ്മ്യൂണിറ്റി എപ്പോഴും നന്നായി നിർത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ വാക്സിനേഷൻ്റെ ഡ്യൂ ഡേറ്റ് ഈ ഒരു ഹീറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പീരീഡിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വാക്സിനേഷൻസ് അതിന് മുമ്പായിട്ട്, അതായത് ഹീറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് 1 വർഷം വരെ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിയുന്ന വരെ നോക്കി നിൽക്കാതെ അതിന് മുമ്പ് തന്നെ നിങ്ങൾ വാക്സിനേഷൻസ് എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വാക്സിനേഷൻസ് ഈ മദർ ഡോഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ വാക്സിനേഷൻസ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രതിരോധ ശക്തി ഉണ്ടല്ലോ ഡോഗിന്, മദർ ഡോഗിന്. ആ ഒരു പ്രതിരോധ ശക്തി ഈ മദർ ഡോഗ് അതിൻ്റെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക്, ജനിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി പ്രതിരോധ ശക്തി കൂടിയിട്ടായിരിക്കും അവർ ജനിക്കുന്നത്. അപ്പോൾ ഈ വാക്സിനേഷൻസ് നേരത്തെ തന്നെ എടുത്തു വയ്ക്കാൻ പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ഹീറ്റ് തുടങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു ഡോഗിലോ നമ്മൾ വാക്സിനേഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വാക്സിനേഷൻസ് ചെയ്താൽ തന്നെ അതിനുള്ള ഗുണം ആ ഡോഗിന് കിട്ടുന്നില്ല പ്രഗ്നൻസി പീരീഡിൽ. മാത്രമല്ല, അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡോഗിനെ വാക്സിനേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ അല്ലെങ്കിൽ അതിന് വിപരീത ഫലമായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഡീവേമിങ് ആണ്. ഡീവേമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഹീറ്റ് തുടങ്ങിയതിന് ശേഷവും നമുക്ക് ഡീവേമിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു മേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായാലും ഡീവേമിങ് ചെയ്തിരിക്കണം. ഡീവേമിങ് വാക്സിനേഷൻസിൻ്റെ പോലെയല്ല, ഡീവേമിങ് നമുക്ക് ഹീറ്റ് തുടങ്ങിയാലും ഹീറ്റിൻ്റെ സമയത്തും നമുക്ക് ഡീവേമിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മേറ്റിങ്ങിന് മുമ്പായിട്ട് ഡീവേമിങ് ചെയ്യുക. അതിനുശേഷം 45 ഡേയ്സിന് ശേഷമായിട്ട് ജസ്റ്റ് മേറ്റ് ചെയ്തിട്ട് 45 ഡേയ്സിന് ശേഷം ഒരു പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഡീവേമർ കൊണ്ട് ഡോഗിനെ ഡീവേം ചെയ്യുന്നത് നല്ലതാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഗർഭാവസ്ഥയിൽ തന്നെ വിരകൾ പാസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വിരകൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീവേമിങ് ഒരിക്കലും മറന്നു പോകരുത്. ഡീവേമിങ് മേറ്റിങ്ങിന് മുന്നേയും അതുപോലെ തന്നെ മേറ്റിങ്ങിന് ശേഷം ഒരു 45 ദിവസത്തിന് ശേഷവും പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഡീവേമർ വെച്ചിട്ട് ഡീവേം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് സപ്ലിമെൻസിൻ്റെ കാര്യത്തിലാണ്. ഒരുപാട് പേര് സപ്ലിമെൻറ്റ്സ് ഓവറായിട്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യാറുണ്ട്. എന്ത് സപ്ലിമെൻറ്റ്സ് ആയാലും എന്താണെങ്കിൽ തന്നെയും നമ്മൾ അധികം കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. ഗുണമില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് ദോഷമായിട്ട് വലിക്കുകയും ചെയ്യും. പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ കൊടുക്കേണ്ട 2 സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ആ 2 സപ്ലിമെൻറ്റ്സ് കൊടുത്താൽ മതിയാവും. അതിലൊന്ന് മൾട്ടി വിറ്റാമിൻ സപ്ലിമെൻസ് ആണ്. ഏതെങ്കിലും ഒരു മൾട്ടി വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ്, അത് സിറപ്പ് രൂപത്തിലോ ടാബ്ലറ്റ് രൂപത്തിലോ ഏതാണെങ്കിലും അങ്ങനെയുള്ള ഒരു മൾട്ടി വിറ്റാമിൻ സപ്ലിമെൻറ്റ് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കൊടുക്കണം. ഇത് രണ്ടുമാണ് പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ ഗർഭകാലത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ്. സപ്ലിമെൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാൽഷ്യം സപ്ലിമെൻറ്റ്സ്, അതായത് കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ആ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ഡോഗ്സിൽ കൊടുക്കരുത്. പ്രത്യേകിച്ചും ഗർഭാവസ്ഥയുടെ അവസാന ഘട്ടങ്ങളിൽ, ഒരു 45 ദിവസത്തിന് ശേഷം ഈ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കരുത്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് കാൽഷ്യം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡോഗിൻ്റെ ബോഡി നാച്ചുറലായിട്ട് കാൽഷ്യം ഉണ്ടാക്കേണ്ടത് അത് അതിൻ്റെ ഒരു അളവ് കുറഞ്ഞു വരികയും പിന്നീട് അത് പ്രസവിക്കുന്ന സമയത്ത്, പ്രസവിച്ചതിന് ശേഷം ഹൈപ്പോ കാൽസീമിയ അല്ലെങ്കിൽ കാൽസ്യക്കുറവ് മുതലായ രോഗലക്ഷണങ്ങൾ കാണിക്കാനും സാധ്യതയുണ്ട്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക്
സ്കാനിങ് സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സൗകര്യം പ്രയോജനപ്പെടുത്തണം. സ്കാനിങ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. കുഞ്ഞിൻ്റെ ഹെൽത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് കുഞ്ഞിൻ്റെ വലിപ്പം അറിയാൻ പറ്റും, അതിൻ്റെ ഗ്രോത്ത് അറിയാൻ പറ്റും. അപ്പോൾ കുഞ്ഞിൻ്റെ ശരിയായ രീതിയിലാണോ വളർന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന് മതിയായ വളർച്ചയുണ്ടോ. ഇപ്പോൾ വളർച്ചയില്ലെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കാം. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്, ഹൃദയമെടുപ്പ് അളന്ന് നോക്കാം. ഹൃദയമെടുപ്പ് നോക്കിയിട്ട് അതിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം നോക്കാനായിട്ട് പറ്റും. അങ്ങനെ രക്തയോട്ടം നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുഞ്ഞിൻ്റെ ഡയമീറ്റേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അളവും ഒക്കെ വെച്ചിട്ട് ഏകദേശം എത്ര ദിവസം പ്രഗ്നൻ്റ് ആണെന്നറിയാം. അതുപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ ആ ഡോഗ് പ്രസവിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് വഴി അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏകദേശം എത്ര കുഞ്ഞുകളുണ്ടെന്നും ഒരു ധാരണ, ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ഏർലി സ്റ്റേജിൽ ചെയ്യുന്ന ഒരു 30 ദിവസത്തിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഫീറ്റസിൻ്റെ നമ്പറും കിട്ടും. ഇനി നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡയറ്റാണ്, ആഹാരം. പോഷകസമ്പുഷ്ടമായ ആഹാരം തന്നെ കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അതിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കണം, അതായത് മാംസ്യം കൂടുതലായിരിക്കണം. ചിക്കൻ അല്ലെങ്കിൽ ബോയിൽഡ് എഗ്, പിന്നെ ബീഫ് കൊടുക്കാം. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഗർഭാവസ്ഥയുടെ അവസാന ഭാഗത്തൊക്കെ, ഒരു 45 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഒരു നല്ല ഒരു പപ്പി ഫുഡ്, ഇപ്പോൾ നല്ല ഒരു ബ്രാൻഡിൻ്റെ പപ്പി ഫുഡ് അല്ലെങ്കിൽ മദർ ആൻഡ് ബേബി ഡോഗ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും, ആ ഒരു ഫുഡ് അവസാന ഘട്ടത്തിൽ കൊടുക്കുന്നതും ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച നല്ല രീതിയിലാക്കാനും നല്ല കുഞ്ഞുങ്ങൾ പിറക്കാനൊക്കെ സഹായിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോഗ്സിന് കൊടുത്തുകൂടാത്ത ചില ഭക്ഷ്യവസ്തുക്കളുണ്ട്, പച്ചക്കറിയായാലും പഴങ്ങളായാലും. അത് കോമൺ ആയിട്ട് വരുന്നതാണ്, ഗർഭാവസ്ഥയിൽ മാത്രമല്ല, അല്ലാതെയും ഡോഗ്സിന് ഈ ഇത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഹാനികരമാണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഗ്രേപ്സ്, എന്ത് സിട്രസ് ഫ്രൂട്ട്സ് ആയാലും, അതായത് പുളിപ്പുള്ള പഴങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ ഹാംഫുൾ ആയിരിക്കും. പച്ച തക്കാളി, അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ്, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രേപ്സ്, മുന്തിരി, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള അവക്കാഡോ എന്നൊക്കെ പറയുന്ന ഫ്രൂട്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കുരുക്കൾ, അതായത് സീഡ്സ്, ഇപ്പോൾ ആപ്പിളിൻ്റെ ഉള്ളിലെ കുരു, അതുപോലുള്ള കുരുക്കൾ, മാതളത്തിൻ്റെ ഉള്ളിലുള്ള കുരു, അതങ്ങനെയുള്ള കുരു ഈ ഡോഗ്സിന് ഹാംഫുള്ളാണ്. ഇനി വെജിറ്റബിൾസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മഷ്റൂംസ്, ചില കൂണ് വർഗ്ഗങ്ങൾ ടോക്സിക് ആണ്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ മുന്തിരി, ഉണക്കുമുന്തിരി, അതുപോലെ നട്ട്സ്, പിന്നെ ചോക്ലേറ്റ്സ്, അതുപോലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ, ഇതൊക്കെ പൊതുവായിട്ട് ഡോഗ്സിന് ഹാംഫുള്ളായിട്ടുള്ള ഫുഡുകളാണ്. അപ്പോൾ അത് പ്രഗ്നൻ്റ് ഡോഗ്സിനും കൊടുക്കാതിരിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഡോഗിന് പ്രസവിക്കാനായിട്ട് സ്വൈരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വെൽപ്പിംഗ് ഏരിയ, അത് ഒരു പക്ഷേ അതിൻ്റെ കൂട് തന്നെയായിരിക്കാം, അതിൻ്റെ കൂടിനു ചുറ്റും നന്നായിട്ട് മറച്ച് അതിനൊരു സ്വകാര്യത നൽകുന്ന രീതിയിൽ നമ്മളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഡോഗിന്, അപ്പോൾ ഈ ഡോഗിൻ്റെ കേജിലാണെങ്കിൽ തന്നെ ചെറിയ സെപ്പറേഷൻ വെച്ച് ഒരു വെൽപ്പിംഗ് ഏരിയ കൊണ്ടുവരിക. അപ്പോൾ ഡോഗിന് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ അത് പ്രസവിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഡോഗ് ബ്രീഡിങ്ങിന് മുമ്പായിട്ടും അതുപോലെ തന്നെ ഡോഗ് പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്തും നിങ്ങളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്ന ഒരു ഗിവ് അവേയുടെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് അവരെ ഫ്ലാഗ് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരെയും ഒരു നമ്പർ അസൈൻ ചെയ്ത് ആ നമ്പർ ഇട്ടിട്ടാണ് നമ്മൾ ലോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 3 പേര് ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഈ 3 പേർക്കും എന്തായാലും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 3 പേർക്കും നമ്മൾ പറഞ്ഞ ആ ബ്രാവക്റ്റോ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയോട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.